നമസ്കാരം സുഹൃത്തുക്കളെ, ഫുഡ് ആൻഡ് ഷെഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാവുന്ന നല്ല കിടിലൻ ചട്നിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചട്നി ഉണ്ടാക്കുന്നതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിന് വേണ്ടത്. ഞാനിവിടെ ഒരു പാന് ഓവനിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലും ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയും കറിവേപ്പിലും ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിയും അതുപോലെ തന്നെ കുരുമുളകും അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. മല്ലിയുടെയും കുരുമുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം തുവരപ്പരിപ്പും ഉഴുന്ന പരിപ്പും അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാളയും ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് ഉടനെ തന്നെ ആവശ്യമായ ഉപ്പ് ഇല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് സോഫ്റ്റായിട്ട് വഴണ്ടി വരുന്നതാണ്.
സവാള വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ചട്നി ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഓവനിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചട്നി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക. ഞാനിവിടെ കപ്പ പൊടിച്ചെടുത്ത് ഉണ്ടാക്കിയ അപ്പമാണ്, അതിൻ്റെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് ഇനി ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.